ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്രേസി ക്രാഫ്റ്റ്സ് ആൻഡ് കുക്കിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു റെസിപ്പി വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലെ പൊട്ടറ്റോയും പിന്നെ ഒരു മീഡിയം സൈസിലെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ നമ്മൾ കുക്കറിനകത്ത് വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് രണ്ട് വിസിലിട്ട് എടുക്കാം. ഇപ്പൊ അതേ രണ്ട് വിസിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി ഫോർക്ക് വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉഴുന്ന് ചേർക്കുമ്പം നമ്മുടെ മസാല കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ കുക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഒരല്പം മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാനിത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പൊട്ടറ്റോ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെയ്തെടുക്കുന്ന ഈ ഒരു മസാലയ്ക്ക് ശരിക്കും യെല്ലോ കളർ തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പം നമ്മുടെ മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റി ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അപ്പോൾ ദോശമാവ് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാനിതിൻ്റെ അളവ് പറയാം. 1 ഗ്ലാസ് പച്ചരിക്ക്, 1/2 ഗ്ലാസ് ഉഴുന്നും, പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം 1 പിടി ചോറും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതാണിത്. ഇത് രാത്രി ഫുള്ള് വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മാവിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിന് മാവ് ഒഴിച്ച്
കനം കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ദോശ തയ്യാറാക്കുമ്പം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. ഇപ്പൊ അതേ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മധ്യത്തായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം വെക്കാനായിട്ട്, എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവർ നമ്മുടെ ദോശയ്ക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നി സാമ്പാറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.